നമസ്കാരം. ഞായറാഴ്ചയാണ്. ഒമിക്രോണ്, ലോക്ക്ഡൗണ്, എല്ലാവരും ടെൻഷനിലിരിക്കുകയാണല്ലേ. അപ്പോൾ ഞാനും വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു ലൈവ് ഇടണമെന്ന് തോന്നി, അങ്ങനെ ലൈവിൽ വരുന്നതാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ ലൈവിൽ എനിക്ക് കൂട്ടുകാരുമായിട്ട് പങ്കിടാനുണ്ട്. അതിന് മുമ്പ് ഒരു സങ്കടം ആദ്യം പങ്കിട്ടോട്ടെ. ആ സങ്കടത്തിൽ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റും എന്ന വിശ്വാസം കൊണ്ടാണ് കേട്ടോ. അതായത്, നിങ്ങൾക്കറിയാവുന്നതുപോലെ 24 മണിക്കൂറും സൗജന്യ സേവനമായി ഒരു ആംബുലൻസ് നമ്മുടെ ഫിലോക്കാലി ഓഫീസിൻ്റെ മുമ്പിലുണ്ട് കേട്ടോ. എപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല ക്രൈസിസ് നേരിടുമ്പോൾ വളരെയധികം ഉപകാരത്തോടെ ഓടുകയാണ്. അതിന് സത്യം പറഞ്ഞാൽ മാസത്തിൽ 29,000 രൂപ ടാറ്റ ഫിനാൻസിൽ നിന്ന് ലോണുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഡീസലും ഡ്രൈവറിൻ്റെ ചിലവൊക്കെ വരുമ്പം ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു മാസത്തെ ഒരു EMI അല്ല 2 മാസത്തെ EMI മറ്റോ ഒക്കെ അടച്ച് സഹായിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു EMIയുടെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ പകുതി തോന്നുകയാണെങ്കിൽ സഹായിക്കാൻ മടിക്കരുത് എന്നാദ്യം വിനയമായി അഭ്യർത്ഥിച്ചോട്ടെ. കാരണം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ, ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് തീർച്ചയായും സഹായിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ആഴ്ചയിലും തന്നെ നിർധനരായ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഒരു വലിയ ബാധ്യതയാണ്. അതുകൂടാതെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർബന്ധിതമായി ഞങ്ങളെ തന്നെ അങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. കാരണം സേവനം ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത് കൊണ്ടും. ആ കൂട്ടത്തിൽ വീടുകൾ തന്നെ ഒരു 2-3 വീടുകൾ പണിയാമെന്ന് കരുതിയെടുത്തുന്ന 20-21 വീടുകളാണ്. അതിൽ ഇടയ്ക്ക് ഞങ്ങൾ ചില പ്രോമിസുകൾ കൊടുത്തു പോയവരുടെ വീട് സമയത്ത് പണിയാൻ പറ്റാതെ, തറക്കല്ലിടാൻ പറ്റാതെ ബുദ്ധിമുട്ടി, അവരുടെ ഫോൺ കോളും കരച്ചിലും ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള ബാധ്യതകൾ കൂടിപ്പോയത് കൊണ്ടാണ് ഇത് പറയുന്നത്, മറക്കരുത്. ഇത് തന്നെ പറയുന്നില്ല, ഇതിനു വേണ്ടിയാണ് ലൈവൊന്നും കരുതല്ലേ. ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് വന്നോട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ്, ഒരു ദിവസം എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോള് ഒരു ലേഡിയാണ്. ഈ ലേഡി വിളിച്ചിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. പക്ഷേ അവർ ഒറിജിനലി ജനിച്ച് വളർന്ന് ഹൈദരാബാദിലാണ്. അമ്മയുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അപ്പൻ മരിച്ചു പോയതാണ്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഈ ഒരു പെൺകുട്ടിയാണ്, ഈ ഹൈദരാബാദുകാരിയാണ്. കാരണം 2 ചേച്ചിമാരും അവിവാഹിതരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, നല്ല ജോലിയില്ല, വാടക വീട്ടിലാണ്, അമ്മയും ഉണ്ട്, അമ്മ രോഗിയാണ്. ഇങ്ങനെ എല്ലാ കാരണം കൊണ്ടും മുഴുവൻ ഉത്തരവാദിത്വം അല്പം വിദ്യാഭ്യാസമുള്ള ഈ 3-ാമത്തെ ലാസ്റ്റ് പെൺകുട്ടിയുടെ ചുമലിലാണ്. അവർ നാട്ടിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഈ കോവിഡ് കാലം വന്നു, ആ ജോലി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇവർ വല്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് ബന്ധുക്കാർ സ്വന്തക്കാരോട് ചിലരോട് പോയി 2 ലക്ഷം രൂപയോളം കടം വാങ്ങി. അതുവഴി അവർ ഒരു ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസ ദുബൈയിലേക്ക് അറേഞ്ച് ചെയ്തു. ടിക്കറ്റിന് കാശ് കൊടുത്തു, വിസയ്ക്ക് കാശ് കൊടുത്തു, അവിടെ തങ്ങാനുള്ള റൂമും സൗകര്യമൊക്കെ എടുത്തു. 3 മാസത്തേക്ക് പോയി. എന്തിനാണെന്നറിയോ? ഒരു ജോലി തേടി കണ്ടെത്തി. ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ പെർമനൻറ്റ് വിസയൊക്കെ ആക്കിയിട്ട് അവിടെ തങ്ങാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാം, അങ്ങനെ കുടുംബത്തെ നോക്കാമെന്നൊക്കെ കരുതിയാണ്. പക്ഷേ 90 ദിവസത്തെ വിസയിൽ പോയ ഇവള് അവസാനം 10 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ബ്രദർ, ദിസ് ഈസ് മൈ സിറ്റുവേഷൻ. 10 ദിവസം കൂടിയേ ഞാനിവിടെ ഉള്ളൂ. ഇവിടുന്ന് തിരിച്ച് നാട്ടിൽ ചെല്ലേണ്ടി വരും. എനിക്കിതുവരെയും ജോലി കിട്ടിയിട്ടില്ല. സംഭവിക്കാൻ പോകുന്ന നാട്ടിൽ തിരിച്ച് എന്നാൽ അവിടുന്ന് എടുത്ത കടം തിരിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യും? ബ്രദർ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയായി. ഞാൻ അല്പനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് കിട്ടിയ വചനം, എനിക്ക് സാമ്പത്തികമായ വിടുതൽ ദൈവം തന്നൊരു വചനമാണ്. അതായത് 2 കൊരിന്തോസ് 8:9. നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാമായിരിക്കും കൂട്ടുകാർ, എങ്കിലും ഞാനത് പറയാണ്. 2 കൊരിന്തോസ് 8:9 ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാം, അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായി എന്നാണ്. അതെന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായി എന്ന്. ഇത്രേ ഉള്ളൂ. യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ വളരെ ദരിദ്രനല്ലേ? ജനിക്കാൻ കാലിത്തൊഴുത്ത് കിട്ടിയവൻ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവൻ, സ്വന്തമായി ഒരു വാഹനമില്ല, 5 സെൻറ് ഭൂമിയില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ലാത്ത ഒരു ദരിദ്രൻ. പക്ഷെ അതേസമയത്ത് അവൻ സമ്പന്നനാണ്. കാരണം ആരെങ്കിലും ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ 2 മീൻ കൊടുത്താൽ അത് 5,000 പേരെ തീറ്റും. ചിലപ്പോൾ അപ്പം എടുത്തു കൊടുത്താൽ അതും 10,000 പേരെ വേണമെങ്കിൽ തീറ്റിപ്പോറ്റും. എനിക്ക് തോന്നുന്നു ഒരു ക്രെഡിറ്റ് കാർഡ് ഈശോയുടെ കയ്യിലുണ്ട്. അതായത് സ്വന്തം അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്താലും അത് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഈശോയ്ക്ക് സാധിക്കും. എന്നാൽ അവൻ ദരിദ്രനാണ്, ഒന്നുമില്ലായ്കയിലുള്ള വലിയ സമ്പന്നനല്ലേ.
പക്ഷേ ഈ ഈശോയെക്കുറിച്ച് പൗലോസിലെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സമ്പന്നനായിരുന്നിട്ടും, അതായത് അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡ് കയ്യിലിരുന്നിട്ടും നമ്മെ പ്രതി അവൻ ദരിദ്രനായി എന്ന് പറഞ്ഞാൽ കുരിശിൽ അവൻ മരിക്കുമ്പോൾ അവൻ കംപ്ലീറ്റ്ലി ദരിദ്രനാണ്. അവിടെ പിതാവിൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്തില്ല, വെള്ളം ചോദിച്ചിട്ട് അവിടെ കെട്ട വീഞ്ഞ് തന്നെ കിട്ടിയിട്ടുള്ളൂ. അവിടെ പിതാവിൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല, അവൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ദരിദ്രനാവാൻ. എന്തിനാണ്? അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നവർ സമ്പന്നനാകാൻ വേണ്ടി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വചനമാണ് ആ കുട്ടിക്ക് കൊടുത്തത്. അപ്പം ആ കുട്ടി ഉടനെ പറഞ്ഞു, ബ്രദറെ പണ്ട് ബ്രദറിൻ്റെ ടെസ്റ്റ് മണി, വീട് പണിയുമ്പോൾ ബ്രദർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയതും ദൈവം ഇടപെട്ടതുമൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തപ്പോൾ ഈ വചനം കേൾക്കുകയും എനിക്കിത് കാണാതെ അറിയുകയും ചെയ്യാം, പക്ഷേ ഞാനിപ്പോഴും ജോലി തേടിയിട്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നായി. അപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും ഞാൻ അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സങ്കീർത്തനങ്ങളിൽ നിന്ന് വേറെ ഒരു വചനം ലഭിക്കുകയും ഞാനത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. കൂട്ടുകാർക്ക് വേണ്ടി ഞാനത് വായിക്കാം. എനിക്കന്ന് ലഭിച്ചിരുന്ന വചനം സങ്കീർത്തനം 90:17 സങ്കീർത്തനം 90:17 വചനം ഇങ്ങനെ പറയുന്നത്, എൻ്റെ കരത്തിൻ്റെ ഫലം അങ്ങ് വർദ്ധിപ്പിച്ച് തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, പറ്റുമെങ്കിൽ ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കുകയും ഓരോ ദിവസവും, അതായത് ഈ വചനം വായിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട്, കൈകൊണ്ട് തൊട്ട്, വാ കൊണ്ട് വായിച്ച്, കാതുകൊണ്ട് കേട്ട്, ഹൃദയത്തിൽ കാണാതെ സൂക്ഷിക്കാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അല്പനേരം സംസാരിച്ചപ്പോൾ എന്തോ ഒരു ഒരു ഉൾപ്രേരണ കൊണ്ട് അവർക്ക് ഞാൻ അടുത്തൊരു വചനം കൊടുത്തത് കൊളോസസ് 3:23 കൊളോസസ് 3:23 ആ വചനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, അതായത് എന്ത് ജോലി എവിടെ ചെയ്യുമ്പോഴും അത് കർത്താവിനെന്നോണം ചെയ്യണം എന്നുള്ള ഒരു 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 കൽപ്പനയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടുകാരെ. ജോലി തേടുന്ന ഓരോരുത്തരും, ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഇതൊന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് കർത്താവിനാണ് എന്ന ബോധ്യത്തോടെ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എൻ്റെ സ്വാർത്ഥതകൾ നടത്തിയെടുക്കാൻ വേണ്ടി ഞാൻ പണിയെടുക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് അനുഗ്രഹങ്ങൾ വരാറില്ല. ഇത് ഇത്രയും ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടി ഒരു കാര്യം പറഞ്ഞു, അതിനകത്തൊരു സത്യമുണ്ട് ബ്രദർ. എന്തേ, ഞാൻ ഹൈദരാബാദിലൊരു കമ്പനിയിൽ നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ സമ്പത്ത്, എൻ്റെ ചേച്ചിമാരുടെ ഭാവി, എൻ്റെ അമ്മയുടെ ഭാവി, എൻ്റെ വീട് എന്നുള്ള ചിന്തയല്ലാതെ ആ കമ്പനിയുടെ വളർച്ചയെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആളാണ്. എന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ മൊത്തത്തിൽ അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ നന്നായിരിക്കണമെന്നും വല്ലാതെ കൊതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്ത ആളൊന്നുമല്ല ഞാൻ. പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന്. തീർച്ചയായും. അപ്പോൾ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അത് ആരുടെ സ്ഥാപനമാണെങ്കിലും, അവരുടെ പൂർണ്ണമായ വിജയം നമ്മൾ ആഗ്രഹിച്ചു കൊണ്ട് അവരുടെ കൂടെ ജോലി ചെയ്യുകയാണെങ്കിൽ, കർത്താവിനെന്നോണം എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും നമുക്ക് സംഭവിക്കാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കുന്നുള്ളതാണ്. ഏതാവട്ടെ, ഞാൻ ഈ കുട്ടിക്ക് ഈ 2-3 വചനങ്ങളും കൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുറേ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവരോടൊരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ചെയ്താലും എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു പക്ഷേ ഡെയിലി കുർബാനൊക്കെ പോകുന്നുണ്ടാകാം, ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷേ നിത്യാരാധനയുടെ മുമ്പിൽ ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിട്ട് എപ്പോഴെങ്കിലും പോയിരിക്കാറുണ്ടോ? അവർ പറഞ്ഞു, അങ്ങനെ ഒരു പതിവില്ല. ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങളായിരിക്കുന്ന ദുബൈയിൽ ഏത് പള്ളിയിലാണോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് അല്പനേരം ദൈവസന്നിധിയിൽ പോയിരിക്കാൻ സാധിക്കുന്നത്, ഈ 10 ദിവസം ഉണ്ടല്ലോ, തിരിച്ച് നാട്ടിൽ പോരുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ദൈവസന്നിധി പോയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ പിറ്റേന്ന് മുതൽ കുറച്ച് നേരം ദൈവസന്നിധി പോയിരിക്കും. ഒരു ദിവസം, 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അവൾ അവിടെ പോയി ഇരുന്നപ്പം ഹൈദരാബാദിൽ നിന്ന് ഇവളെ പണ്ട് പരിചയമുള്ള ഒരാൾ അവിടെ വരാനിടയായി. പള്ളിയിൽ ആരാധനയ്ക്ക് വന്നാണ്, വന്ന് അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞ് ഇവളെ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് പിന്നെ ആളല്ലേ എന്ന് ചോദിച്ച് പരിചയപ്പെട്ടു. എന്താ ഇവിടെ എന്ന് ചോദിച്ച് ഇന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ ഞങ്ങൾ എംപ്ലോയീസിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇവൾ ഏത് മേഖലയിലാണോ ജോലി പ്രതീക്ഷിച്ച് ചെന്നത് അതേ മേഖലയിലേക്കാണ്. അവരുദ്ദേശിച്ചതുപോലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക്. ഈ കുട്ടീനെ ജോലിക്കെടുത്തു, നല്ല ശമ്പളത്തോടെ ജോലി ലഭിച്ചു. ആദ്യ ശമ്പളത്തിൽ നിന്ന് 10,000 രൂപ ഫിലോകാലിയയ്ക്ക് വേണ്ടി അവരയച്ചുതരികയും ചെയ്തു. ഈ അനുഭവമാണ് എന്നെ കൊണ്ട് ഇപ്പോൾ ഈ ടോക്ക് ഇടിക്കാൻ കാരണമായത്. ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇരുണ്ട രാത്രികൾ ഇങ്ങനെ കടന്നു പോകും,
പക്ഷെ അത് കടന്നു പോകുമ്പോൾ നമ്മൾ പ്രത്യാശ കൈവിടാതെ ദൈവത്തെ അള്ളിപ്പിടിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ അനുഗ്രഹം തീർച്ചയായും ദൈവം നമുക്ക് തരും. ഇതിനു മുമ്പ് എവിടെയോ ഒരു ആർട്ടിക്കിൾ വായിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തു പോവാണ്. അതായത് മോശ ജനിക്കുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഒരു വിധി ഉണ്ടായിരുന്നു, ആൺകുട്ടികൾ ആര് ജനിച്ചാലും കൊന്നുകളയണമെന്നല്ലേ. അപ്പോൾ മോശയുടെ അമ്മയെ നോക്കി ജനങ്ങൾ പറയുന്നുണ്ടാവും, എന്ത് അയ്യോ ഈ കുട്ടിയങ്ങാനാണെങ്കിൽ അമ്മയുടെ കാര്യം പോയി, ആ കുഞ്ഞിനെ അമ്മയുടെ മുമ്പിൽ വെച്ച് കൊന്നുകളയുമല്ലോ എന്നൊക്കെ. കുഞ്ഞ് ജനിച്ചു ആണാന്നറിഞ്ഞ് കുഞ്ഞിനെ ഒരു 3 മാസത്തോളം ഒളിപ്പിച്ച് വളർത്തേണ്ടി വന്നു. ആ സമയത്ത് നാട്ടുകാരെന്തെല്ലാം പറഞ്ഞു കാണും, കുഞ്ഞിനെ കൊന്നുപോയി, കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞ് നശിച്ചുപോയി മറ്റത്. പക്ഷേ അവസാനം മോശ ആരായി? അതുപോലെ തന്നെ നമ്മൾ വേറൊരാളെ കാണുന്നതാണ് യോന. യോനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സന്തോഷത്തോടെ ഒരു കുടുംബം കുറച്ച് ജനങ്ങൾ ഒന്നിച്ചൊരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് ഇതേ കൊടുങ്കാറ്റ് വരുന്നു, പുയല് വരുന്നു, പ്രശ്നമാകുന്നു, എല്ലാവരും കൂടെ യോനയെ പിടിച്ച് കടലിലേക്ക് വലിച്ചെറിയുന്നു. എറിഞ്ഞു കഴിഞ്ഞിട്ട് അവർ വട്ടം കൂടി ഇരുന്ന് പറഞ്ഞു, പാവം നിർഭാഗ്യവാനായ മനുഷ്യൻ, ചെറുപ്പത്തിലെ ജീവിതം തീർന്നു, അതും കടലിൽ തീർന്നു, മീനുകളുടെ വയറ്റിൽ തീർന്നു എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നു ജനം. പക്ഷെ ആ ഒരു ഇരുണ്ട ദിനങ്ങൾ കടന്നുപോയി, യോനയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരാളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എടുത്തു നോക്കി, നമ്മുടെ എന്താ പറയുക, സെയിൻറ്റ് പോളിനെ എടുത്തു നോക്കി, നിങ്ങൾ സാവൂളിനെ. ഒരു വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ അല്ലെങ്കിൽ താഴെ വീഴുന്നു, കണ്ണുപൊട്ടനായി പോകുന്നു, അയ്യോ പൊട്ടണം, ഇവനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളൂല, ഇവൻ്റെ എല്ലാം തീർന്നു എന്നും പറഞ്ഞ് ജനങ്ങൾ കളിയാക്കിയിട്ടുണ്ടാകും. പക്ഷേ പിന്നീട് ആരായി മാറി നോക്ക്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മളിങ്ങനെ ഹാപ്പിയായി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കുറച്ച് ഇരുണ്ട ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടും. അത് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകും. തളർന്നു പോവുക മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകാം. ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവവിശ്വാസം തരിമ്പിൻ്റെ അറ്റത്തിൻ്റെ പൊടിയുടെ പൊട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യർക്കൊരു ഗുണമുണ്ട്, അവൻ്റെ പ്രത്യാശ അവനിൽ വളർന്നുകൊണ്ടേയിരിക്കും. അവൻ ആ പ്രത്യാശയിൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവം അവനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിക്കും. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം പറയാനുണ്ട്. പണ്ട് ഒരു ശിഷ്യൻ, ഈശോയുടെ ഒരു ശിഷ്യൻ ദേവാലയത്തിലേക്ക് നടന്നു വരുമ്പോൾ അവിടെ ഒരു പിച്ചപാത്രമായിട്ട് ഒരുത്തൻ ഇങ്ങനെ കൈനീട്ടി പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്, പിച്ചപാത്രം പിടിച്ചാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിലും തരണം, എനിക്കൊരു 10 രൂപ തരണം, 100 രൂപ തരണം എന്നൊക്കെ പറഞ്ഞാണ് ഈ കരയുന്നതെന്ന് ഓർക്കണം. പക്ഷേ ആ വന്ന ശിഷ്യൻ ആ പിച്ചപാത്രത്തിൽ ഒന്നും ഇട്ടില്ല. എൻ്റെ കയ്യിൽ പിച്ചപാത്രത്തിലിടാൻ ഒന്നുമില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ഇവൻ്റെ കാലിന് ബലം കിട്ടി, അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പിച്ചപാത്രം കിടപ്പുണ്ട്. അതായത് നമ്മുടെ ചിന്തകളെല്ലാം വളരെ ലിമിറ്റഡാണ്. എനിക്കൊരു 2 സെൻറ് സ്ഥലവും 500 സ്ക്വയർ ഫീറ്റ് വീടും മതി, എനിക്കൊരു സൈക്കിളെങ്കിലും മതി, എനിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ജീവിച്ച് പോയാൽ മതി എന്ന് പറയുന്ന ഒരു പിച്ചപാത്രമായിട്ട് നടക്കും. പക്ഷെ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ആ പിച്ചപാത്രം കളയണം, ആ സാധനം അങ്ങോട്ട് വലിച്ചെറിയണം. ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ബലമുള്ള 2 കാലും കയ്യൊക്കെ തന്ന് നമ്മളെ ഓടിക്കാനാണെന്ന് ഓർക്കണം. ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മൾ ഈ പിച്ചപാത്രമായിട്ടിരിക്കുന്ന കാണുന്ന ഈശോയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അപ്പച്ചനോടും ഓരോ അമ്മച്ചിയോടും ഓരോ സഹോദരനോടും ഓരോ സഹോദരിയോടും, പ്രത്യേകിച്ച് ജോലി തേടി നടക്കുന്ന ഓരോ ചെറുപ്പക്കാരനോടും ചെറുപ്പക്കാരികളോടും പറയാനുള്ള, ലിമിറ്റഡായിട്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പിച്ചപാത്രം അങ്ങോട്ട് കളയുക. വലുതായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന ബോധ്യത്തോടുകൂടെ 2 കൊരിന്തോസ് 8:9 സങ്കീർത്തനം 90:17 അതുപോലെ തന്നെ കൊലോസോസ് 3:23 നിങ്ങൾ ഇന്ന് തന്നെ കാണാതെ പഠിക്കുകയും ആവർത്തിച്ച് ചെല്ലുകയും ചെയ്യുക, തീർച്ചയായും സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നത് കാണാം. വീഡിയോ നിർത്തുന്നതിൻ്റെ മുമ്പ് വീണ്ടും ഒരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരോട്. നമ്മുടെ ഫിലോക്കാലിയയുടെ സൗജന്യമായ ആംബുലൻസ് സേവനം അതതിൻ്റെ വഴിക്ക് നടക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മരുന്ന് വിതരണം, അതുപോലെ തന്നെ ഭവനത്തിൻ്റെ പദ്ധതി, അതുപോലെ തന്നെ മാട്രിമോണിയൽ ബ്യൂറോ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കൗൺസിലിങ്ങുകൾ, സെമിനാറുകൾ, ഇതെല്ലാം ഇതിൻ്റെ വഴിക്ക് നടക്കും. അതിൻ്റെതായ ചില ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ടീം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഇതിൻ്റെ ഭാഗമാകണം, കൂടുന്ന പദ്ധതിയുടെ കൂടെ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന പിന്നെ അഭ്യർത്ഥനയോടുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടി ആയിരിക്കട്ടെ. ആമേൻ.